ഗുഡ് മോർണിംഗ് ആണ് പറ്റിച്ചേട്ടോ, സത്യം പറഞ്ഞ് ഗുഡ് ഈവനിങ് ആണ്. അപ്പോൾ ചെന്നൈയിലൊരു സൈക്ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം രാവിലെ നടത്തൊന്നും നടന്നില്ല, റോഡിലൊക്കെ വെള്ളമാണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ വൈകിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മുകളിൽ കയറിയതാണ് ജസ്റ്റ്. സൈക്ലോൺ ഭാഗ്യത്തിന് നമ്മളുള്ള ഏരിയയിലൊന്നും അങ്ങനെ അടിച്ചില്ല, അടിപ്രഷറൊക്കെ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ടെൻഷൻസൊക്കെ ഒരു കഴിഞ്ഞു. അപ്പോൾ ഒരു വൈകുന്നേരം ഒന്ന് ജസ്റ്റ് മുകളിൽ ഒന്ന് വാം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ട്, നമ്മുടെ ചന്തു മോനും വരുന്നുണ്ട്. എന്താണ് ഐറ്റം? സമോസ. യോ, ഹോർലിക്സ്. ഓക്കേ, അച്ചു സേ ടിങ്കിരി ടിങ്കിരി ടിങ്. ഒരു ഹായ് പറഞ്ഞേ. അച്ചൂസിന്റെ വണ്ടി കണ്ടോ എല്ലാരും? ആ വണ്ടി, വണ്ടി കണ്ടാ, പോലീസ് വണ്ടിയാണ്, പോലീസ് വണ്ടി. ഹലോ ചന്തു, എന്താ പരിപാടി? അത് ശരി, ഇതാണ്ട, ഇതാണ് അവളുടെ മെയിൻ പരിപാടി. ഒരുവിധ ഡയറ്റ് ഒക്കെ ചെയ്ത് ഒന്നും മെലിഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഇതേ ഐറ്റം കൊണ്ടുവന്നേക്കുന്നുണ്ടോ? ഇത് ഈ എന്തടാ, എന്തടാ, ഈ വൈകുന്നേര സമയത്ത് ഇത് ഇങ്ങനെ നല്ല ചൂടൻ സമൂസ ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? എന്താണ് അവർ ചെറുത് എടുത്തിട്ട് നാണ്ടത്ര തന്നെ ഉള്ളത്? അയച്ചോടി, അയ്യോ, താങ്ക് യു. സൂപ്പർ. അപ്പോൾ അച്ചൂസിൻ്റെ അമ്മ അവിടെ തന്നെ നിപ്പുണ്ട്, സമൂസയൊക്കെ തിന്ന് അവിടെ സൈഡിൽ നിപ്പുണ്ട്, പക്ഷേ ഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ക്യാമറയിൽ വരില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. അപ്പൊ സത്യം പറഞ്ഞ മുകളില് ഏറ്റവും മുകളിൽ കയറി, വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറി ഞാനൊന്ന്. ഇതാണ് ഈവനിങ് വൈബ്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ഏറ്റവും മുകളിന്ന്. താഴെ ചന്തു മോനും കളിക്കുന്നുണ്ട്. ഹലോ, ഹായ്, ഹായ്, ഹായ്. എന്താ ചന്തു, നീ കുറുക്കൻ്റെ ആമേനെ കിട്ടിയാൽ മതി, നോക്കിയിരിക്കണം. ഹലോ, അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അച്ചൂസിനായിട്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെയായിരുന്നു വിശേഷങ്ങള്. അതിനിടയിൽ അച്ചൂസിന് സ്കൂൾ ഉണ്ടായിരുന്നില്ല കുറെ ദിവസമായിട്ട്, ഇപ്പൊ ഇന്നും ഇല്ല നാളെ ഉണ്ട്. അപ്പോൾ സ്കൂളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാനിങ്ങനെ വന്നത്. അമ്മ, മമ്മ പറയൂ, അച്ചൂസിൻ്റെ സ്കൂൾ വിശേഷം എന്താണ്? ആദ്യത്തെ രണ്ട് ദിവസം നല്ല പൊളിയായിരുന്നു കേട്ടോ, കാരണം ഞാനും കൂടെ ഉണ്ടായിരുന്നു, നല്ലതായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ പിന്നെ പതുക്കെ പതുക്കെ ഞാൻ മാറി തുടങ്ങിയപ്പോഴേക്കും കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ മോസ്റ്റ്ലി എല്ലാ കുട്ടികൾക്കും അതൊക്കെ തന്നെയല്ലേ. അപ്പം ഇപ്പൊ പതുക്കെ സെറ്റിൽ ഉണ്ടാവുന്നു, പക്ഷെ ആ സമയത്താണ് നമുക്ക് സൈക്ലോൺ വന്നു പോയത്. അപ്പോ കാക്കയ്ക്ക് ബൈ കൊടുക്കണം, അവിടെ കാക്കയ്ക്ക് ബൈ പറഞ്ഞു. അപ്പോ രണ്ടു മൂന്ന് ഒരു നാല് ദിവസം ഓൾമോസ്റ്റ് സ്കൂളുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു
ഒരു ഗ്യാപ്പായി, ഇന്നലെ നോക്കാം, നാളെ തിരിച്ചു പോയി റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കേ, പിന്നെ ഈ പറഞ്ഞ പോലെ ചാനലിലെ കുറച്ച് വിശേഷങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഇടുന്ന കമൻസ് മിക്കവാറൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട്, ഞാൻ മാക്സിമം എല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ സേഫ്റ്റിയെ പറ്റി ഒക്കെ അതിനകത്ത് നിങ്ങൾ പലരും സ്നേഹം കൊണ്ട് തന്നെ പറയാറുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ നല്ലപോലെ എന്താ പറയുക, സേഫ് ഗാർഡ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ആ അച്ചൂസ നിന്നെ അതാ നോക്കണു. ആ ആൻറ്റി ആണ്, ഹായ് പറഞ്ഞു. ഇന്നൊരു ടെറസിൽ വന്നപ്പോൾ ഭയങ്കര ബഹളം ഉണ്ട്, നോയിസ് നിങ്ങൾക്ക് എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതിന്റെ കൂടെ തയ്യാളും. അപ്പം നല്ല ടെറസാട്ടോ, ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ്. ആക്ച്വലി ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഇവിടെ ഫസ്റ്റ് വിസിറ്റ് നടത്തിയപ്പോ ടോഷേട്ടിന്റെ ഏറ്റവും ഇഷ്ടമായ സ്പോട്ട് ഇതാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെ ഒരു കോഫിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നിന്ന് കഴിക്കാന്ന് പറയുന്നത് ഹൈറ്റിൽ നിന്നിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയായി. അതുപോലെ വേറെ എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാനലിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മുടെ ചാനൽ ശരിക്കും എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. പക്ഷേ എന്താ പറയുക, നമ്മുടെ ഫാമിലി വ്ലോഗ്സാണ് കൂടുതൽ വരാറ്. അതല്ലാതെ തന്നെ നമ്മുടെ സോങ്സ് വരാറുണ്ട്, ഷോർട്ട് ഫിലിംസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അത് കാണുക. അച്ചൂസിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ പുറകെ തരാം. ഇന്നിപ്പോ പ്രതീക്ഷിക്കാതെ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടി വ്ലോഗാണ്. ആ പപ്പൽ, പപ്പൽ എന്ന് പറഞ്ഞ ചപ്പൽ, അതൊക്കെയാണ് വിശേഷം. പിന്നെ മോന്റെ ഫുഡ് റൊട്ടീൻ ചോദിച്ചിരുന്നു. ഞാൻ സോളിഡ്സ് നമ്മൾ തുടങ്ങുന്ന സമയം, ഞാൻ 6 മന്ത്സ് തൊട്ട് അവന് എന്താ പറയാ, ഈ കൂഴ് പോലെ റാഗി കൂഴ് അങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഉടനെ തന്നെ ഞാൻ സോളിഡ് ഫുഡിലോട്ട് കയറി, അതായത് റൈസ് അങ്ങനെ കൊടുത്തു തുടങ്ങി, മാഷ് ചെയ്ത് അങ്ങനെ കൊടുത്തു തുടങ്ങി. ഇവനായിട്ട് സ്പെഷ്യലി ഫുഡൊന്നും നമ്മൾ കൊടുക്കാറില്ല. അതെ, നമ്മള് അഡൽട്സ് ഇവിടെ എന്താ കഴിക്കുന്ന വെച്ചാൽ അത് തന്നെയാണ് ഇവനും കൊടുക്കുന്നത്. ബട്ട് അവന് എങ്ങനെ അത് ഒന്ന് ലൈറ്റ് ആക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞിനെ എങ്ങനെ ഫീഡ് ചെയ്താൽ അവന് ബുദ്ധിമുട്ടില്ലാതെ അത് കഴിക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മളത് മാറ്റി കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ലഞ്ചിനാവട്ടെ, ബ്രേക്ക്ഫാസ്റ്റിനാവട്ടെ, ഡിന്നർ ആവട്ടെ, നമ്മൾ കഴിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് അവനും കൊടുക്കുന്നത്. സീഫ് ഫുഡാകട്ടോ, ഉച്ചയ്ക്കാണെങ്കിൽ മമ്മു, അതെ, ചോറും പിന്നെ കറി സാമ്പാറൊക്കെ ഇഷ്ടമാണ് അവന്. സോ അങ്ങനത്തെ ഫുഡൊക്കെയേ കൊടുക്കുള്ളൂ. ആൻഡ് അവനും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂടുതൽ ടോഷേട്ടിന്റെ ടേസ്റ്റ് ബഡ്സ് അവന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നല്ല എരിവും അങ്ങനത്തെ പരിപാടികളൊക്കെ വേണം. താങ്ക്ഫുള്ളി അവന് അങ്ങനെ ബിസ്ക്കറ്റും അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് അങ്ങനെ വലിയ താല്പര്യം ഇല്ല. ഞങ്ങളും അത് എൻകറേജ് ചെയ്യുന്നുമില്ല. ചോക്ലേറ്റ്സ് ഒന്നും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങള് മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യാറേ ഉള്ളൂ. ചെയ്യാലോ, അത്രയും സമയം അവനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പതുക്കെ പതുക്കെ മേ ബി ഹി വിൽ ഓൾസോ ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഓൾ ദാറ്റ്. അപ്പൊ അവൻ അത് കഴിച്ചോട്ടെ. ബട്ട് ടിൽ ദെൻ നമ്മളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കും. നമുക്കത് അവിടുന്ന് ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് കുന്നംകുളത്തേക്ക് യാത്രയുണ്ട്. ആ യാത്രകള് ഇവന്റെ കളി, സ്കൂള് പരിപാടി, അല്ലാത്ത ചില കുട്ടി ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ തൽക്കാലം ഇനി വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. ചന്ദുവിനെ ഇത് വീശാൻ പഠിക്കണം എന്ന് പറയുന്നത് അവിടെ കട്ടായി എവിടെ പറഞ്ഞു പറഞ്ഞിട്ട് അച്ചുപാടാ, ബൈ പറയാൻ അവിടെ അല്ലേ, ഇവിടെ താഴെ നിന്നിട്ട് പറയാൻ. ബൈ പറഞ്ഞേ. ഞങ്ങളപ്പോ ഒരു സിനിമ ഉണ്ടല്ലോ, എന്താണ്, തട്ടുംപുറത്ത് അച്യുതൻ. ഇത് തട്ടുംപുറത്ത് അച്യൂസ്, അതാണ് നമ്മുടെ ഇത്. അപ്പൊ തട്ടുംപുറത്ത് അച്യൂസിനെ വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. വണക്കം, ബൈ.